വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞ കഥകളിൽ സുപ്രധാനമായ ഒന്ന് ആനന്ദത്തെക്കുറിച്ചാണ് എന്താണ് യഥാർത്ഥ സന്തോഷമെന്ന് ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ എന്താണ് സന്തോഷം ദുഃഖ സാഹചര്യങ്ങൾ വിട്ടുമാറുന്നതാണ് സന്തോഷമെന്ന് അയാൾ പറയും ദാരിദ്ര്യമാണ് ഒരാളുടെ ദുഃഖത്തിന് കാരണം ദാരിദ്ര്യം കൊണ്ടങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾക്കൊരു ലോട്ടറി അടിക്കുന്നു അപ്പോൾ എന്താണ് അയാൾക്ക് സന്തോഷമായി അതായത് ദാരിദ്ര്യം എന്ന് പറഞ്ഞ ആ സാഹചര്യം വിട്ടുമാറി ഒരു കുട്ടിയുടെ ദുഃഖം പരീക്ഷ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാണ് റിസൾട്ടിന് തോറ്റുപോകുമെന്നുള്ള ടെൻഷനാണ് ദുഃഖത്തിന് കാരണം എന്നാൽ റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്കോടെ പാസ്സായി പെട്ടെന്ന് ദുഃഖം മാറി അവിടെയും ആ തോൽവി എന്ന സാഹചര്യം ആ ദുഃഖ സാഹചര്യം വിട്ടുമാറി അപ്പോൾ ഒരു ശരാശരി മനുഷ്യൻ്റെ ചിന്തയനുസരിച്ച് സന്തോഷമെന്ന് പറഞ്ഞാൽ ദുഃഖ സാഹചര്യം വിട്ടുമാറുന്നതാണ് എന്നാൽ നമുക്കറിയാം ബൈബിളിൽ പറയാറുള്ളത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ പീഡിപ്പിക്കപ്പെടുന്നവരെ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവരെയും ഭാഗ്യവാന്മാർ ഭാഗ്യം കെട്ടുപോയ സാഹചര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഭാഗ്യം ഭാഗ്യമെന്ന് പറയുന്ന ബൈബിളിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ പറഞ്ഞിട്ടപ്പോൾ സന്തോഷമുണ്ടെന്ന് പറയാൻ കഴിയുക അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ധ്യാനം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഫ്രാൻസിൻ്റെ കഥയെക്കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹം ആനന്ദത്തിൻ്റെ കഥ തൻ്റെ കൂടെ വരുന്ന സഹോദരൻ ലിയോയോട് ഒരു പുഴയുടെ തീരത്ത് വെച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെ മഞ്ഞു വീഴുന്ന ഈ രാത്രിയിൽ നമ്മൾ നഗ്ന പാതരായി നടന്ന് നമ്മൾ നമ്മുടെ ആശ്രമ കവാടത്തെങ്കിലെത്തുന്നു വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാർ ഒരാൾ ഇറങ്ങി വന്ന് നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് തെല്ല് പരിഭ്രമത്തോടെ നമ്മൾ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരാണ് ഉടനെ അയാൾ പറയുന്നു ഇല്ല നിങ്ങൾ കള്ളന്മാരാണ് ഇത് പറഞ്ഞിട്ട് നമ്മളെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുന്നു പുറത്തെ ചെളിക്കുണ്ടിൽ ചെന്ന് നിങ്ങൾ മുഖമടിച്ച് വീഴുന്നു അപ്പോൾ അതാണ് യഥാർത്ഥമായ ആനന്ദം ഇതങ്ങനെ സന്തോഷമാകും ഒരു മഞ്ഞണിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ നടന്ന് ചെന്ന് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ നമ്മളെ അറിയില്ല കള്ളന്മാരാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പിടിച്ചു തള്ളി ചെളിക്കുണ്ടിൽ അല്ലെങ്കിൽ മഞ്ഞിൽ മുഖം കുത്തി വീഴുമ്പോൾ ഇതാണ് സന്തോഷമെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ സന്തോഷമാകുമെന്നറിയണമെങ്കിൽ ഈ കഥയേക്കാൾ കൂടുതൽ കഥ പറഞ്ഞ ആളെക്കുറിച്ച് ചിന്തിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ കഥയാണ് ഒരു വലിയ തുണിക്കച്ചവടക്കാരൻ്റെ മകൻ അദ്ദേഹത്തിന് സന്തോഷത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹം പണത്തിൽ സന്തോഷിച്ചിരുന്നു ഒരുപാട് കാശ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾ ആർക്കും സന്തോഷം പണമാണ് പണമെന്നൊരു തിരുവട്ടത്തില് പിന്നെ അയാളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വിനോദ തൽപ്പരനായിരുന്നു പാട്ടുപാടി നൃത്തം ചെയ്തുമൊക്കെ നടന്ന ഒരു സാധാരണക്കാരൻ അപ്പോൾ വിനോദങ്ങൾ എന്നൊരു തിരുവട്ടത്തിൽ അയാൾ സന്തോഷിച്ചു പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയമുണ്ടായിരുന്നു ഒരു പ്രായത്തിൽ ഈ പ്രണയം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരുവട്ടമാണ് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടു കാരണം യുദ്ധം ജയിച്ച് മടങ്ങിയെത്തിയാൽ മാടമ്പി എന്നറിയപ്പെടും അപ്പോ പ്രശസ്തിയുടെ തിരുവട്ടമാണത് സന്തോഷത്തിന് അദ്ദേഹം പണത്തിൻ്റെ പ്രണയത്തിൻ്റെ പ്രശസ്തിയുടെ വിനോദങ്ങളുടെയൊക്കെ തിരുവട്ടം കൊളുത്തിയിരുന്നു എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് അവർക്ക് സന്തോഷത്തിന് പുറത്തെന്തൊക്കെയോ ഉണ്ട് എന്നാൽ ക്രിസ്തുവിലേക്ക് പിറവികൊണ്ട ദിവസം അദ്ദേഹം നമ്മൾ ജന്മദിനത്തിൽ ചെയ്യുന്നത് പോലെ കത്തി മെഴുകുതിരികളെല്ലാം ഊതിക്കെടുത്തി പണം പ്രണയം പ്രശസ്തി സകലതും എന്നിട്ട് ക്രിസ്തു ഒറ്റ തിരി മാത്രം ഉള്ളിൽ തെളിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു നീണ്ട കാലത്തെ യാത്രയ്ക്കുടയിൽ ഒടുവിൽ അദ്ദേഹം കഥ പറയുകയാണ് എന്താണ് സന്തോഷമെന്നറിയാമോ അതീ മഞ്ഞ് വീഴുന്ന രാത്രിയിൽ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ കള്ളന്മാരാണെന്ന് കരുതി അവർ കഴുത്തിന് പിടിച്ച് തെള്ളി പുറത്തെ ചെളിക്കുണ്ടിലോ മഞ്ഞിലോ ചെന്ന് മുഖംകുത്തി വീണാൽ അതാണ് യഥാർത്ഥമായ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയവികാരത്തെക്കുറിച്ച് മാനസികാവസ്ഥയെക്കുറിച്ച് അയാൾ പറയുകയാണ് ഇക്കാലം അത്രയുമുള്ള ദൈവാന്വേഷണത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവാനുഭവത്തിലൂടെ ഞാൻ എത്തിച്ചേർന്ന ഒരു ജീവിതാവസ്ഥ ദുഃഖിക്കാൻ മാത്രം ഉതകുന്ന സാഹചര്യങ്ങളിൽ ദുഃഖിക്കാനാവാത്ത വിധം നിങ്ങളുടെ ഉള്ളിലൊരു നിറവുണ്ടെങ്കിൽ ആ നിറവിൻ്റെ പേരാണ് ആനന്ദം ചുറ്റും സംഭവിക്കുന്നതെല്ലാം ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദുഃഖിക്കാൻ സാധിക്കാത്ത ഒരു നിറവുണ്ട് ആ നിറവാണ് ആ ഡിവൈൻ എക്സ്പീരിയൻസാണ് ആനന്ദം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറ്റിറ്റി വീഴുന്ന ആത്മാവിൻ്റെ കൃപ ഇതാണ് നമ്മുടെ അന്വേഷണം അതിനെങ്ങനെ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാമെന്ന് ചിന്തിച്ചാൽ ഒരു രാത്രിയിൽ ഒരു മെഴുകുതിരി വെട്ടത്തിൽ നമ്മളിരിക്കുന്നു ഒരു കാറ്റ് വീശി ആ തിരികെട്ട് പോകുന്നു നമ്മൾ ഇരുട്ടിലാകുന്നു എന്നാൽ ഒരു നട്ടുച്ച വെയിലൊരു തിരികത്തി നിൽക്കുന്നു ആ തിരിക്കൽ നമ്മളിരിക്കുന്നു ഒരു കാറ്റ് വീശി തിരി തിരികെട്ടു പോകുന്നു പക്ഷേ നമ്മൾ ഇരുട്ടിലാകുന്നില്ല അപ്പോൾ നമ്മൾ ഇരുട്ടിലായത് തിരികെട്ടു പോയത് കൊണ്ടല്ല ഒരു നട്ടുച്ച വെയിലില്ലാതെ പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ദുഃഖത്തിലാകുന്നത് ഏതോ ചില സന്തോഷങ്ങളുടെ പോയതുകൊണ്ടല്ല മറിച്ച് യഥാർത്ഥ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ തെളിയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഉള്ളിലൊരു വെയിൽ പരക്കാതെ എപ്പോഴും രാത്രിയിലായിരിക്കുകയും പുറത്ത് കത്തുന്ന മെഴുകുതിരികളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു പണത്തിലും പ്രശസ്തിയിലും വിനോദങ്ങളിലുമൊക്കെ എന്നാൽ ഫ്രാൻസിസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തുവെന്ന തിരി തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനാൽ കെട്ടുപോകുന്ന തിരിനാളങ്ങൾ എന്നെ ഇരുട്ടിലാഴ്ത്തുന്നില്ല നഷ്ടപ്പെട്ടു പോകുന്നതൊന്നും എന്നെ ദുഃഖിപ്പിക്കുന്നില്ല ഉള്ളിലൊരു ഉദയമുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും അസ്തമിക്കുന്നില്ല നമുക്കറിയാമല്ലോ മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷി അതിൻ്റെ ആശ്രയം മരക്കൊമ്പിലല്ല അതിൻ്റെ ചിറകുകളിലാണ് ഉള്ളിലെ പ്രകാശത്തിൽ അതാണ് ക്രിസ്തു പറയുന്നത് ദുഃഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമൊക്കെ ഞാൻ വീണ്ടും അത് നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാവില്ല ആർക്കും എടുത്തു മാറ്റാനാവാത്തൊരു സന്തോഷം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും എന്നാൽ അതേ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അനുദിനം നിങ്ങൾക്ക് കുരിശുകൾ ഉണ്ടാകും ദുഃഖ സാഹചര്യങ്ങളാണ് കുരിശുകൾ ദുഃഖ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും വിട്ടുമാറാത്തൊരു സന്തോഷം ദൈവം നമ്മളിലേക്ക് ഒരു സന്തോഷം വർഷിച്ചാൽ അത് ദുഃഖങ്ങളെ കീഴ്പ്പെടുത്തും ഒരു രാത്രിയിൽ ലൈറ്റ് തെളിയുമ്പോൾ ഇരുട്ട് പാ മാറുന്നത് പോലെ ഇരുട്ടെങ്ങും പോകുന്നില്ല എങ്കിലും പ്രകാശം ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മളിൽ നിറയ്ക്കുന്ന അഭൗമികമായ സന്തോഷം ദുഃഖങ്ങളെ കീഴ്പ്പെടുത്തും ഇതാണ് ഫ്രാൻസിസ് പറയുന്ന സന്തോഷത്തിൻ്റെ രഹസ്യം ഒരു കഥ കൂടെ പറഞ്ഞ് ധ്യാനം പൂർണ്ണമാക്കാം ഒരു കല്യാണ വീട്ടിൽ രാത്രി റിസപ്ഷൻ നടക്കുന്നു പെട്ടെന്ന് കറണ്ട് പോകുന്നു ആ വീട്ടിലെ ഗൃഹനാഥൻ അവിടെ നിന്നൊരു പയ്യനോട് പറയുന്നു മോനെ ആ ഒരു വിളക്ക് കത്തിച്ച് ആ ഇരുട്ടത്ത് വെച്ചേക്കുക ആ പയ്യനൊരു റാന്തൽ വിളക്ക് മാട്ട് വീടിനകത്തേക്ക് പോകുന്നു പിന്നെ ആ വിളക്കുമായിട്ട് അതിനകത്തെ മുറിയിലേക്ക് പിന്നെ അവൻ വിളക്കുമായിട്ട് അടുക്കളയിലേക്ക് പോന്നു പിന്നെ മെല്ലെ അടുക്കള വാതിലൂടെ ഇറങ്ങി അടുത്ത് ഇടവഴിയിലോട്ട് പോന്നു കണ്ട് നിന്നവ പറഞ്ഞതേ വിളക്ക് കത്തിച്ച് ഇരുട്ടത്ത് വയ്ക്കാൻ പറഞ്ഞപ്പം അവൻ വിളക്കും കൊണ്ട് കടന്നു കളയുക അവനെ തിരിച്ചു പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ വീട്ടുകാരൻ ചോദിച്ചു നീ എന്നെ ആയി കാണിക്കുന്നു വിളക്ക് കത്തിച്ച് ഇരുട്ടത്ത് വയ്ക്കാൻ പറഞ്ഞപ്പം വിളക്കും കൊണ്ട് കടന്നു കളയുന്നു അപ്പം അവൻ കൊടുത്ത മറുപടിയാണ് നമ്മുടെ ധ്യാനം ഈ വിളക്കുമായിട്ട് അവിടെ ഇരുട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് ചെന്നത് ഞാൻ ചെന്നപ്പം അവിടെ ഇരുട്ടില്ല അപ്പോഴാണ് അടുത്ത മുറിയിൽ ഇത്തിരി ഇരുട്ട് കണ്ടത് അങ്ങനെയാണ് വിളക്കുമായിട്ട് അവിടെ ചെന്നത് ചെന്നപ്പം അവിടെ ഇരുട്ടില്ല അപ്പോഴാണ് അടുക്കളയിൽ ഇത്തിരി ഇരുട്ട് കണ്ടത് അങ്ങനെയാണ് വിളക്കുമായിട്ട് അടുക്കളയിൽ ചെന്നത് ചെന്നപ്പോൾ അവിടെ ഇരുട്ടില്ല അപ്പോഴാണ് ഇടവഴിയിൽ ഇത്തിരി ഇരുട്ട് കണ്ടത് അങ്ങനെ വിളക്കുമായിട്ട് ഞാൻ ഇടവഴിയിൽ ചെന്നു ചെന്നപ്പം അവിടെ ഇരുട്ടില്ല ഈ വിളക്ക് ഞാൻ ഏതിരിട്ടത്താണ് വെക്കേണ്ടത് ലോകത്ത് അസാധ്യമായ ഒന്നുമില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഒന്നെങ്കിലുമുണ്ട് ലോകത്ത് ആർക്കും ഒരിക്കലും ഒരിടത്തും വിളക്ക് കത്തിച്ച് ഇരുട്ടത്ത് വയ്ക്കാൻ പറ്റത്തില്ല വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുട്ട് കീഴടങ്ങ് ഇതാണ് ബൈബിൾ പറയുന്ന ആനന്ദം ഫ്രാൻസിസ് പറഞ്ഞ കഥയിലെ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമുള്ളിൽ ഒരു ആനന്ദം നിക്ഷേപിച്ചാൽ നിങ്ങൾ ചെല്ലുന്നിടങ്ങളെല്ലാം പ്രകാശിക്കും ഇരുട്ട് കോരി മാറ്റുകയല്ല വേണ്ടത് ഉള്ളിൽ വിളക്ക് തെളിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ ലക്ഷ്യമിതാണ് ഇങ്ങനൊരു ജീവിതം സാധിക്കുമോ സകല പ്രശ്നങ്ങൾക്ക് മീതെ ജീവിക്കാൻ സാധിക്കണം അതാണ് ക്രിസ്തു എല്ലാ സങ്കടങ്ങളുടെയും ആധിക്യത്തിലും കാഠിന്യത്തിലും കുരിശിൽ മരിക്കുമ്പോൾ ഇപ്പോഴെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈ മരിക്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇതിനെ അതിജീവിക്കാൻ ക്രിസ്തുവിന് കഴിഞ്ഞിരുന്നു അവൻ കടലിന് മീതെ നടന്നു സങ്കടങ്ങളുടെ കടലിന് മീതെ കടൽ പോലെ ദുഃഖങ്ങളുണ്ടായിരുന്നു എങ്കിലും പാദങ്ങൾ മാത്രം നനച്ച് ഹൃദയവും ശിരസും നനയ്ക്കാതെ ആ കടലിന് മീതെ പോകാൻ ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ നീറുന്ന പ്രശ്നങ്ങളുടെയും മീതെ സഞ്ചരിക്കാൻ ദൈവം നമ്മളൊരു അനുഭവം നിക്ഷേപിക്കും നിശ്ചയമായി ഒരു പുഴുവിന് ചിത്രശലഭമായി മാറാൻ പറ്റുമോ അങ്ങനെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളുള്ള നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും സകല ദുഃഖങ്ങൾക്ക് മീതേ പറക്കാൻ പറ്റും പൂക്കൾക്ക് മീതേ പറക്കുന്ന ശലഭത്തെപ്പോലെ സ്നേഹപൂർവ്വം